സ്നേഹിതന്മാരെ, വീണ്ടും ഞാൻ ആന്റണി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നാം ഗ്രേക്ക് ദൈവങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രേക്ക് ദൈവങ്ങൾ ആരൊക്കെയാണ്, എന്തിനാണ് അവർ, എന്താ അവരുടെ ഫോട്ടോ, അവരുടെ അപ്പനമ്മ ആരാണ്, ഇത് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. എന്തുകൊണ്ടാണെങ്കിൽ പലർ രവിചന്ദ്രനെ പോലുള്ളവരൊക്കെ പലരും പറഞ്ഞു വന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഈജിപ്തും ഗ്രീക്കും റോമ വിശ്വാസങ്ങളിൽ എത്രയോ ദൈവങ്ങൾ കന്യകൾക്ക് ജനിച്ചിട്ടുണ്ട്. അതേപോലെ ക്രിസ്ത്യാനികൾ കെട്ടിയ ഒരു കഥയാണ് യേശു ക്രിസ്തു കന്യകയ്ക്ക് ജനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കഥ എന്നാണ് അവർ പറയുന്നത്. ആ പറച്ചിലിനെ ഒരു നങ്കൂരം വിടാൻ, അതിനെ ഒരു പറച്ചിലിനെ ഒരു തടുത്തു നിർത്താനാണ് ഈ ഞാൻ ഈ ചെറിയൊരു പരിശ്രമം ചെയ്യുന്നത്. നിങ്ങളിത് കണ്ട് മനസ്സിലാക്കി പലരോടും ഇക്കാര്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഇത് പറഞ്ഞ് പരത്തുവിൻ, ഡൗൺലോഡ് ചെയ്തോ നിങ്ങൾ എഴുതി വെച്ചോ എന്ത് വേണം നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കും ഈ കാര്യം അന്വേഷിച്ച് കിട്ടാവുന്നതാണ്. എല്ലാവരും കർത്താവ് ആശീർവദിക്കട്ടെ. നാം വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കാണുന്നത് ഗ്രീക്ക് ദൈവങ്ങളെയും ദേവികളെയും കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ദൈവത്തിനെ കുറിച്ചിട്ട് നമുക്ക് കാണാം. ആദ്യത്തെ ദൈവത്തിൻ്റെ പേരാണ് സെയസ്. സെയസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ദൈവം എന്തിനുള്ളതാണ്? ആകാശത്തിനുള്ള ദൈവമാണ്. ആകാശ് ഗോഡ് ഓഫ് സ്കൈ, ആകാശത്തിൻ്റെ ദൈവമാണ് ഗ്രീക്ക് ദൈവം. ഈ ദൈവത്തിൻ്റെ അപ്പനമ്മയും ആരാണ് നമുക്ക് നോക്കാം. ഇതാണ് ഗ്രീക്ക് ദൈവത്തിൻ്റെ ഫോട്ടോ. അപ്പനമ്മയും ആരാണെങ്കിൽ ക്രോണസിനും റിയയ്ക്കും കൂടി ജനിച്ചതാണ് സെയസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവം. അടുത്ത ദൈവം ആരാണെങ്കിൽ ഹൈറ എന്ന് പറഞ്ഞിട്ടുള്ള ദൈവമാണ്. ഹൈറ എന്ന് പറഞ്ഞ ദൈവം എന്തിനാണെങ്കിൽ അഴകിനും കല്യാണത്തിനും വേണ്ടിയിട്ടുള്ള ദൈവമാണ്. ഹൈറ ഹൈറ എന്ന് പറയുന്നില്ലയോ, നമ്മളൊക്കെ പലരും അതിൽ നിന്നാണ് ചിലപ്പോൾ അഴക്, ബ്യൂട്ടി, ഹെയർ, പെണ്ണുങ്ങളുടെ അഴക്, മുടി, ഇതൊരു ദേവിയാണ്, ദേവനല്ല, ദേവിയാണ്. അപ്പോൾ അതെന്നായിരിക്കും ഹൈറ എന്ന് ഹെയർ എന്ന് പറഞ്ഞ വാക്കൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൻ്റെ അമ്മയുടെയും പേര് നോക്കാം. ഇതും അപ്പൻ്റെ പേര് കൊറോണോസും അമ്മയുടെ പേര് റിയ എന്നാണ്. അടുത്ത ദൈവം ആരാണെന്ന് നമുക്ക് കാണാം. ഈ ദൈവത്തിൻ്റെ പേരാണ് പൊസൈഡൻ. പൊസൈഡൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഈ ദൈവം എന്തിനാണെങ്കിൽ ഗോഡ് ഓഫ് സീ, കടലിൻ്റെ, സമുദ്രത്തിൻ്റെ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ അപ്പനമ്മയും കൊറോണോസും റിയയും തന്നെയാണ്. ഇന്ന് പലർക്കും നമുക്ക് കേൾക്കാം റിയ എന്നുള്ള പേരൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഗ്രീക്ക് ദൈവങ്ങളുടെ പേരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ദൈവത്തിൻ്റെ പേര് നമുക്ക് കാണാം. അടുത്ത ദൈവത്തിൻ്റെ പേരാണ് ഡിമെറ്റർ. നമ്മൾ ബൈബിളിൽ ഡിമെറ്ററി എന്ന് നമ്മൾ പേര് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഡിമെറ്റർ, ഇതൊരു ദേവിയാണ്. ഇത് എന്തിനുള്ള ഗോഡസ് ആണെങ്കിൽ, ദേവിയാണെങ്കിൽ അഗ്രികൾച്ചർ, കൃഷിക്കുള്ള ദേവിയാണ്. ഈ ദേവിയുടെ അപ്പനമ്മ ആരാണെങ്കിൽ ഇതും കൊറോണോസിനും റിയയ്ക്കും കൂടി ജനിച്ച, കൊറോണോസ് എന്ന് പറഞ്ഞ അപ്പനും റിയ എന്ന് പറഞ്ഞ അമ്മയ്ക്കും കൂടി ജനിച്ചതാണ് ഈ ദേവിയും. അടുത്ത ദൈവം ആരാണെന്ന് നമുക്ക് കാണാം. എറീസ് എന്ന് പറഞ്ഞതാണ് ഈ ദൈവം. ഈ ദൈവം യുദ്ധത്തിൻ്റെ ദൈവമാണ്, ഗോഡ് ഓഫ് വാർ. ഇതാണ് ദൈവത്തിൻ്റെ ഫോട്ടോ. അപ്പനമ്മമാരാണെങ്കിൽ സെയസ് ആണ് അപ്പൻ. അമ്മ ഹീറ എന്നുള്ളതാണ് അമ്മ, അതായത് ആ ഹെയർ എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ വേറെ ദേവിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഹെയർ എന്ന് പറഞ്ഞ ദേവിയോ ആയിരിക്കാം. അടുത്ത ദൈവം ആരാണെന്ന് നമുക്ക് നോക്കാം. അത്തേന എന്ന് പറഞ്ഞതാണ് അടുത്ത ദൈവം. ഇതൊരു പെൺദൈവമാണ്. അത്തേന എന്ന് പറഞ്ഞത് ജ്ഞാനത്തിൻ്റെ ദൈവമാണ്, ഗോഡ് ഓഫ് വിസ്ഡം, ഗോഡ് ഓഫ് സോങ്സ് എന്നൊക്കെ പറയാം. നമ്മൾ സരസ്വതി എന്ന് പറയുന്നുണ്ടല്ലോ, അത്തേന ആ ദൈവമാണ്. ഇതൊരു പട്ടണത്തിൻ്റെ, ഗ്രീക്കിലൊരു പട്ടണത്തിൻ്റെ പേര് ഏദൻസ് എന്നാണ്, അത്തേന എന്നാണ്. ഈ പട്ടണത്തിലുള്ള ഒരു എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലേക്കാണ് നമ്മുടെ പൗലോസ് പോയി എല്ലാ ദൈവങ്ങൾക്കുമുള്ള ബലിപീഠം കണ്ട് ഇല്ലാത്ത ദൈവത്തിനെന്ന് പറഞ്ഞിട്ടുള്ള ബലിപീഠത്തിന് മുന്നിൽ നിന്നിട്ട് ആ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് പൗലോസ് പ്രസംഗിച്ചത്. ഈ അത്തേന എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ സെയസ് മാത്രമാണ് ഇതിൻ്റെ അപ്പൻ. അതേ ചരിത്രമാണ് നമ്മുടെ ഹിന്ദുത്വയിലുള്ള. ഈ ജ്ഞാനത്തിൻ്റെ ദൈവമായിട്ടുള്ള സരസ്വതിക്ക് അപ്പനുള്ള അമ്മയില്ല, ബ്രഹ്മനുണ്ടായതാണ്. നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. റോസാപ്പൂവിൽ ബീജത്തിനെ വിട്ടിട്ടുണ്ട്, അല്ല താമരപ്പൂവിൽ, അതാണ് സരസ്വതി. മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം സ്നേഹിതന്മാരെ, ഇവരെ എങ്ങനെയൊക്കെ ഈ മതവിശ്വാസങ്ങൾ ഇതിലേക്ക് വന്നു. കാരണം സനാതനധർമ്മം ഗ്രേക്ക കാലങ്ങൾക്കൊക്കെ ശേഷമാണ്. നമ്മൾ കാണുന്നത് ബി സിലത്തെ കാരാ. സനാതനധർമ്മം വിശ്വാസങ്ങളൊക്കെ ഏടിയിൽ വന്നതാണ്. ഇവർ കള്ളപ്രവചനം പറഞ്ഞതാണ് ഞങ്ങളുടെ സംസ്കൃതം പഴയതാണ് എന്നൊക്കെ പറയാം. ഒന്നുമല്ല, അതൊക്കെ പുതിയതാണ്. ഞാൻ എൻ്റെ ചൊവ്വാഴ്ച തോറുമുള്ള വേദാന്തം എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ളതിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ അത്തേനയ്ക്ക് ഈ ഗോഡസ് ഓഫ് ഈ ജ്ഞാനത്തിൻ്റെ ദേവതയ്ക്ക് അപ്പനേ ഉള്ളൂ, അമ്മയില്ല. മനസ്സിലായില്ലേ?
അടുത്ത ദൈവം ആരാണെന്ന് കാണാം. അപ്പോളോ ആണ് അടുത്ത ദൈവം. അപ്പോളോ എന്ന് പറഞ്ഞ ദൈവം എന്തിനാണെങ്കിൽ നിങ്ങൾ ഈ പേര് ഇറങ്ങി കേട്ട് കാണും. അപ്പോളോ ആശുപത്രി, അപ്പോളോ റോക്കറ്റ്, അപ്പോളോ ടയർ എന്നൊക്കെ. ഇതാണ് അപ്പോളോടെ ഫോട്ടോ. അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ അപ്പൻ ജെയ്സും അമ്മയുടെ പേര് ലെറ്റോ എന്നാണ്. ഈ എന്തിനാണ് ഈ അപ്പോളോ പറഞ്ഞ ദൈവം അവർ പൂജിച്ചിരുന്നെങ്കിൽ അമ്പും വില്ലനും, യുദ്ധത്തിന് പോകുമ്പോഴത്തെ അമ്പും വില്ലനും ദൈവമാണ് അപ്പോളോ. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ചെറിയ ചായവുണ്ട്. ഗോഡ് ഓഫ് മെഡിസിൻ ആണ്, മരുന്നിൻ്റെ ദൈവമാണ്. അതുമല്ല, ഗോഡ് ഓഫ് മ്യൂസിക്കും ഉണ്ട് അപ്പോളയ്ക്ക്. ഇതെല്ലാം അപ്പോളയ്ക്ക് ഉള്ള സവിശേഷതകളാണ്. അടുത്ത ദൈവം ആരാണെന്ന് കാണാം. അടുത്ത ദൈവം അർട്ടമിസ് എന്നാണ്. അർട്ടമിസ്, അതായത് ഇത് ദേവിയാണ്, ഗോഡസ് ഓഫ് മൂൺ എന്നാണ്. അതായത് ദേവി, ചന്ദ്രദേവി. അതുകൊണ്ടുള്ള ആ ഒരു വിഷയം നമ്മുടെ ഉള്ളിലുണ്ട്. ചന്ദ്രൻ എപ്പോഴും പണ്ടങ്ങളായിട്ടാണ് ചന്ദ്രമുഖി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചന്ദ്രൻ എപ്പോഴും ഒരു സ്ത്രീ രീതിയിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഭൂമി ദേവി എന്ന് പറയുന്ന പോലെയാണ് ചന്ദ്രനെ ആണായിട്ടല്ല നമ്മൾ കാണുന്നത്, സ്ത്രീകളെ സ്ത്രീയെ പോലെയാണ് കാണുന്നത്. ഇതും സേയസിനും ലെറ്റോക്കും കൂടി ജനിച്ചതാണ്. അപ്പോൾ അവിടെ അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യനെ ദേവനും വില്ലിൻ്റെ ദേവനൊക്കെ ആയിട്ടുള്ള അപ്പോളോ, ഇത് ദേവി ആയിട്ടുള്ള ചന്ദ്രൻ, രണ്ടിൻ്റെ അപ്പനും അമ്മ ആരാണ്? സേയസും ലെറ്റോ ആണ്. അടുത്തത് ആരാണെന്ന് കാണാം. ഹെഫസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ദേവനാണ്. ഈ ദൈവം എന്തിനാണെങ്കിൽ കൊല്ലം ഇരുമ്പ് പണി ചെയ്യുന്നവരുടെ ദൈവമാണ്. അതുമല്ല, ഈ ദൈവത്തിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ സേയസും ഹേറയാണ് ഈ ദൈവത്തിൻ്റെ ഹെഫസ്റ്റസിൻ്റെ അപ്പനമ്മ, ഇരുമ്പ് പണി. അപ്പോൾ ഇരുമ്പ് പണിയൊക്കെ പാത്രങ്ങളും പണ്ടത്തെ കാലത്തെ ഇരുമ്പും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കണം, കല്യാണത്തിന് വേണ്ടി ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവം ദേവള്ളിങ്ങളായിട്ടുള്ള കഥകളൊക്കെയാണ്. ഹെയർ നമ്മൾ ഓൾറെഡി കണ്ടു, ഹെയർ സാരാണെന്ന്. കല്യാണത്തിൻ്റെ അഴകിൻ്റെയും ദൈവമാണ്. അപ്പോൾ ഓരോ സംഗതികൾ ഇരുമ്പ് കൊണ്ട് ഭംഗിയായിട്ട് ഉണ്ടാക്കാനായിട്ട് ഹെഫസ്റ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവം, അവരുടെ ദൈവം. അടുത്ത ദൈവത്തിനെ കുറിച്ച് നമുക്ക് കാണാം. അഫോഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവിയാണ്. ഗോഡസ് ഓഫ് ബ്യൂട്ടി എന്നാണ് പറയുന്നത്. അഴകിൻ്റെ ദേവിയാണ് ഇത്. ഈ ദേവിയുടെ അപ്പനമ്മമാരാണെങ്കിൽ, ഈ പെൺദൈവത്തിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ സേയസും ക്രോണോസുമാണ്. ഈ രണ്ടു പേരും കൂടി ജനിച്ച ദേവിയാണ് ഈ അഫോഡൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദേവി. അടുത്തതിനെ നമുക്ക് കാണാം. ഹെർമസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവമാണ്. ഈ ദൈവമാണ് റോഡ്വേസ്, ഗതാഗതം, വഴി കാണിച്ചു കൊടുക്കുക. ഹെർമസ്, ഈ ദൈവവും മരുന്നും മെഡിസിനും സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൈവവുമാണ്. ഈ ദൈവത്തിനൊപ്പം നിങ്ങൾ കാണുന്ന ദൈവത്തിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ സേയസും മായയുമാണ് ഈ ദൈവത്തിൻ്റെ അപ്പനമ്മ. മായ, എം എ ഐ എ. നമ്മൾ മായ എന്ന് പറയുമ്പോൾ എം എ വൈ എ എഴുതുന്നത്, പക്ഷെ ആ ശബ്ദം എം എ ഐ എ, മായ എന്നിട്ടുള്ള സൗണ്ട്. ഇപ്പം നമ്മൾ മായാവതി എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഈ പേരൊക്കെ എവിടുന്നാണ് വരുന്നത്? ഇത് ഗ്രീക്ക് ദൈവങ്ങളുടെ അമ്മയുടെ പേരാണ് ഈ മായ. ഇന്ന് നമ്മളത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ പേരിടുന്നുണ്ട്, മായ 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 എന്ന്. ഇത് വരുന്നത് ഇന്ന് നിലത്തും പേരൊന്നല്ല ഇത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സേയസിന് മായയ്ക്കും കൂടി ജനിച്ചതാണ് ഹെർമസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവം. അടുത്ത ദൈവം ആരാണെങ്കിൽ ഡയോണിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവമാണ്. ഈ ഡയോണിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവം ദ്രാക്ഷരസം, വൈൻ്റെ ദൈവമാണ് ഡയോണിസസ്. ഈ ഡയോണിസസിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ സേയസും സെമല്ലിയും, എസ് ഇ എം ഇ എൽ ഇ, സെമല്ലി. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഒരു പക്ഷേ സ്മെൽ എന്ന് പറഞ്ഞ വാക്ക് ഗ്രീക്കിൽ കൂടെ റോമിൽ കൂടെ ഒക്കെ അത് ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ടാവും, സ്മെൽ എന്ന് പറഞ്ഞു. കാരണം വൈൻ നല്ല മണം വേണ്ടല്ലോ, വൈൻ മണത്തല്ല നോക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ സേയസും സ്മെല്ലിയും കൊണ്ട് ഇവരുകൂടെ ഉണ്ടായതാണ് ഈ ഡയോണിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവം, വൈൻ്റെ ദൈവം. അടുത്ത ദൈവമാരാണെന്ന് കാണാം. ഹേഡീസ് എന്ന് പറഞ്ഞ ദൈവമാണ്. ഹേഡീസ് എന്ന് നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് ബൈബിളിൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹേഡീസ് എന്ന് പറഞ്ഞാൽ പാതാളം നടത്തം, ഭൂമിക്ക് അടിയിലുള്ള പാതാളക്കുഴി, അന്ധകാരം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഹേഡീസ്. ആ ഹേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ താക്കോലുള്ളവൻ, അവിടുത്തെ അധികാരമുള്ളവനാണ് ഈ ഹേഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ദൈവം, ഗോഡ് ഓഫ് അണ്ടർവേൾഡ് എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ ക്രോണസും റിയോ ആണ് ഹേഡീസിൻ്റെ അപ്പനമ്മ. അടുത്തത് ആരാണെങ്കിൽ ഹിപ്നോസ് എന്നാണ് പറയുന്നത്. ഹിപ്നോസ്, ഹിപ്നോസ് എന്ന് പറഞ്ഞ ദൈവം എന്തിനാണെങ്കിൽ ഗോഡ് ഓഫ് സ്ലീപ്, ഉറക്കത്തിനുള്ള ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ സേയസും നിക്സ് എന്നാണ് പറയണേ. നിക്സ്, സേയസ് ആണ് അപ്പൻ, അമ്മ നിക്സ്. ഇതാണ് ഉറക്കത്തിൻ്റെ ദൈവമായിട്ടുള്ള ഹിപ്നോസിസ്.
ഈ ഹിപ്നോസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഹിപ്നോട്ടിസം, കാരണം ഹിപ്നോട്ടിസോടെ നമ്മളതിൻ്റെ മനസ്സ് ഉറക്കണമല്ലോ, ഒരു നമ്മളതിനെ ഉറക്കണമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഹിപ്നോസിൻ്റെ ഇസം തിയറിയാണ്. അപ്പോൾ ഹിപ്നോട്ടിസം എന്നാണ് ആ വാക്ക് അതിൽ നിന്ന് വന്നിട്ടായിരിക്കാം. അപ്പോൾ ഹിപ്നോസ് എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് ഉറക്കത്തിൻ്റെ ദൈവം. അടുത്ത് നമുക്ക് കാണാം നൈക്ക് എന്ന് പറഞ്ഞ ദൈവം, NIKE നൈക്ക്. നിങ്ങളെവിടെയും നൈക്ക് കേട്ടിട്ടില്ലേ? ഷൂ, സ്പോർട്സ് ഷൂമ നൈക്ക. നൈക്ക് എന്ന് പറഞ്ഞ ദൈവം എന്തിനാണെങ്കിൽ ഗോഡ് ഓഫ് വിക്ടറി എന്ന, ജയം തരുന്ന ദൈവം. അപ്പോൾ അതുകൊണ്ടാവും സ്പോർട്സ് ഷൂമിലൊക്കെ നൈക്ക് എന്ന് പറഞ്ഞ കമ്പനി പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം, കാരണം അവരുടെ ഷൂ ഇട്ടാൽ ജയിക്കും എന്നുള്ളതായിരിക്കും. അപ്പൻ്റെ പേര് പള്ളാസ് എന്നും അമ്മയുടെ പേര് സ്ട്രിക്സ് എന്നാണ്, STIX. അടുത്ത ദൈവം ജെയിൻസ് എന്നാണ് അടുത്ത ദൈവത്തിൻ്റെ പേര്. ഗോഡ് ഓഫ് ബിഗിനിങ്, ആരംഭത്തിൻ്റെ ദൈവം എന്നാണ് ജെയിൻ. അതുകൊണ്ടാണ് കൊല്ലത്തിൻ്റെ ആരംഭിക്കുന്ന, കൊല്ലം ആരംഭിക്കുന്ന മാസത്തിൻ്റെ പേര് ജനുവരി. മനസ്സിലായല്ലേ? ജനുവരി. അപ്പോൾ ജെയിൻ എന്ന് പറഞ്ഞത് ബിഗിനിങ്, ഗോഡ് ഓഫ് ബിഗിനിങ്. അപ്പൻ്റെ പേര് സെല്ലസ് എന്നും അമ്മയുടെ പേര് ടെലി എന്നുമാണ്. ടെലി, TELE. അപ്പൻ്റെ പേര് സെല്ലസ്. ചിലപ്പോൾ ഈ ടെലി നിന്നായിരിക്കാം ടെലിഫോൺ, ടെലിപ്രിൻ്റർ, ടെലിവിഷൻ, TELE. പുതിയ ആരംഭമാണല്ലോ. അപ്പോൾ ഓരോ വാക്കിൻ്റെയും ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിതൊക്കെ പറയുന്നു, അപ്പോൾ ഇതിൻ്റെ പിന്നണി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്നേഹിതന്മാർ. അടുത്ത ഗ്രീക്ക് ദൈവമാണ് നെംസിസ്, നെമസിസ്, NEMESIS. ഇതാണ് ദൈവത്തിൻ്റെ ഫോട്ടോ. ഈ ദൈവം എന്തിനാണെങ്കിൽ പകരം വീട്ടുക, ഗോഡ് ഓഫ് റിവെഞ്ച്, പകരം വീട്ടുന്നതിൻ്റെ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ അപ്പനമ്മമാരാണെങ്കിൽ എറാബസ് നിക്സ് അല്ലെങ്കിൽ ഓഷ്യാനസ് നിക്സ് അല്ലെങ്കിൽ ZX നിക്സ്. അമ്മ നിക്സ എന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ അപ്പൻ്റെ പേര് മൂന്നായിട്ട് കൊടുത്തിരിക്കുന്നത്, ഓഷ്യാനസ് എന്നും ZS എന്നും എബ്രർ എന്നും കൊടുത്തിട്ടുണ്ട്, EBRAR, എബ്രർ. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അമ്മയുണ്ട് അപ്പനുണ്ടെന്ന് അർത്ഥം. അടുത്ത ദൈവത്തെ നമുക്ക് കാണാം, ഐറിസ് എന്നുള്ളതാണ് അടുത്ത ദൈവം. ഈ ദൈവത്തിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഈ ദൈവം എന്തിനാണെങ്കിൽ ഗോഡ് ഓഫ് റെയിൻബോ, മഴവില്ലിൻ്റെ ദൈവമാണ് ഈ ദൈവം. ഈ ദൈവത്തിൻ്റെ അപ്പൻ്റെ പേരാണ് തോമസ്, TH UMAS, തോമസ്. ചിലപ്പോൾ അതിൽ നിന്ന് തോമസ് എന്നുള്ള പേര് വന്നിട്ടുണ്ടായിരിക്കാം. അമ്മയുടെ പേരാണ് ഇലക്ട്ര, തോമസിൻ്റെ ബാഡ് ഇലക്ട്ര. ഐറിസ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അമ്മയുടെ പേരാണ് ഇലക്ട്ര. ഇലക്ട്ര നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് ഈ വാക്കിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് വന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ ആയിരിക്കാം. തോട്ടുകൊണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനെ കുറിച്ച് ഇനി നമ്മൾ പഠനം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങൾ. അടുത്ത ദൈവത്തെ നമുക്ക് കാണാം, ഹെക്കേറ്റ് എന്നാണ് അടുത്ത ദൈവത്തിൻ്റെ പേര്. ഗോഡ് ഓഫ് മാജിക്, മായാതന്ത്രം, മായാജാലത്തിൻ്റെ മാജിക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ദൈവമാണ് ഹെക്കേറ്റ്. ഹെക്കേൽ എന്നും പറയും, ഹെക്കേറ്റ് എന്നും പറയും. ഈ ദൈവത്തിൻ്റെ അപ്പൻ്റെ പേരാണ് പെർസസ്, അമ്മയുടെ പേരാണ് ആസ്ട്രിയ. ചിലവർക്ക് ആസ്ട്രിയ എന്ന പേരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണത്? ഒക്കെ ഗ്രീക്ക് ദൈവങ്ങളുടെയും അമ്മയുടെ പേരും ഗ്രീക്ക് ദൈവങ്ങളൊക്കെയാണ്, അവരുടെയൊക്കെയാണ് ഈ പേരുകൾ. അവസാനം തൻ്റെ ദൈവത്തിൻ്റെ പേരാണ് ടൈക്ക്, TYCH, ടൈക്ക്. ടൈക്ക് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഫോട്ടോ നിങ്ങൾ കാണുന്നത്. ആ ദൈവം എന്തിനാണെങ്കിൽ ഗുഡ് ലക്ക്, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവമാണ്. നന്മ, ബെസ്റ്റ് ഓഫ് ലക്ക്, ഗുഡ് ലക്ക് എന്നൊക്കെ പറയണ്ടല്ലോ. ഫോർച്യൂൺ, നല്ല വരുംകാലം, നല്ല നന്മ നടക്കട്ടെ, അങ്ങനെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവമാണ് ആര്? തൈക്ക്. അപ്പൻ്റെ പേര് ജെയ്സ് എന്നും അമ്മയുടെ പേര് അഫ്രോഡൈറ്റ് എന്നാണ്. അഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ അഴക്, മനസ്സിലായില്ലേ? അപ്പോൾ നന്മ നടക്കാനുള്ള ദൈവം. സ്നേഹിതന്മാരെ, ഇതാണ് നമ്മൾ ഗ്രീക്ക് ദൈവങ്ങളെ കുറിച്ചിട്ടുള്ള മനസ്സിലാക്കുമ്പോൾ അവരുടെ പേരുകളും എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈജിപ്റ്റുകാരുടെ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ അതായത് വെറും 10-12 ദൈവം ഉണ്ടായിരുന്നു, ഇവിടെ എത്തുമ്പോൾ 20 ദൈവമായി. കാരണം അന്ന് ഉണ്ടായിരുന്ന ജനങ്ങളെക്കാട്ടിലും ഗ്രീക്കിൻ്റെ കാലഘട്ടം വരുമ്പോഴേക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി. ആവശ്യങ്ങൾ കൂടിയപ്പോൾ ആ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ദൈവമാരെയും ദൈവങ്ങളെയും അവരുണ്ടാക്കി. അതിനുള്ള കഥകൾ അവർ കിട്ടി. അപ്പോൾ എന്ത് മനസ്സിലാക്കി നമ്മൾ? എല്ലാ തരം ജനതകളുടെ കാലകാലങ്ങളിലുള്ള ദൈവങ്ങൾക്കൊക്കെ അപ്പനും അമ്മയും ഉണ്ട്. ഇവിടെ വ്യത്യസ്തമായി നിൽക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ കന്യകയിൽ ജനിച്ച വ്യക്തിയാണ്. ദൈവം മനുഷ്യനെ അവതരിച്ചു. എന്തിനാണെങ്കിൽ മനുഷ്യന്മാരെന്നെ പാപശാപങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊടുക്കാൻ വേണ്ടി സ്വയമായി രക്തം ചിന്തി ക്രൂശിൽ ബലിയായി മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിക്കുന്നവൻ അതിൽ നിന്നും മുക്തിയാകും, പാപശാപം മുക്തിയാകും. അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ നിത്യജീവനിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്, അല്ലാണ്ട് നിത്യനരകത്തിലേക്കല്ല. ആ ഒരു രക്ഷപ്പെടുത്താനാണ് എനിക്ക് കർത്താവ് യേശു ക്രിസ്തു വന്നത്.
എന്നെ കേട്ടുകൊണ്ടിരുന്ന സ്നേഹിതന്മാരെ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലാത്തവരാണെങ്കിൽ എൻ്റെ എളിയ അപേക്ഷ എന്താണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിപ്പീൻ, ചിന്തിച്ച് നോക്കുവിൻ, അന്വേഷിച്ച് നോക്കുവിൻ, ആഴത്തിൽ നോക്കുവിൻ. നിങ്ങൾ എവിടെയും ദൈവത്തിനെ കാണാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന ദൈവങ്ങളെല്ലാം സുഖഭോഗമായി ജീവിച്ച് മറ്റുള്ളവരെ കൊന്ന് രക്തം ചിന്തി ജീവിച്ചവരാ. പക്ഷേ യേശു ക്രിസ്തു മനുഷ്യന്മാർക്ക് വേണ്ടി വലിയ ദൈവമാണ്, വീണ്ടും വരുന്നു. അതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. ഈ ലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തു അല്ലാതെ വേറെ വഴിയില്ല സ്നേഹിതന്മാരെ. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ക്രിസ്തു നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങളും ദൈവത്തിൻ്റെ മകനാകുമെന്നാണ് യോഹന്നാൻ സുവിശേഷം 1:12 പറയുന്നത്. ആ വിഷയത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ആശ്രയിക്കട്ടെ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ റോമാ ദൈവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കാണാം.